അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 4:5 എങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം 20 ആൺകുട്ടികളുടെ എണ്ണം എത്ര? ഇവിടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണങ്ങൾ തമ്മിലുള്ള അംശബന്ധം 4:5 എണ്ണങ്ങൾ തമ്മിലുള്ള അംശബന്ധമാണ്. എന്ന് വെച്ചാൽ ആൺകുട്ടികൾ 4x എന്ന് കരുതാം. എണ്ണം നമുക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ. 4 കൂടെ ഒരു എക്സും കൂടെ കൊടുക്കാം. എന്ന് വെച്ചാൽ ആ ക്ലാസ്സിലുള്ള ആൺകുട്ടികളുടെ എണ്ണം 4x ആണ്. പെൺകുട്ടികളുടെ എണ്ണത്തെ നമുക്ക് 5x എന്നും കൊടുക്കാം. ക്ലിയർ ആണോ? ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ അംശബന്ധം 4:5 എന്ന് തന്നതുകൊണ്ട് ആൺകുട്ടികളുടെ എണ്ണത്തെ 4x എന്നും പെൺകുട്ടികളുടെ എണ്ണത്തെ 5x എന്നും നമ്മൾ എടുത്തു. ഇനി അവർ തന്നിട്ടുണ്ട് പെൺകുട്ടികളുടെ എണ്ണം, അതായത് ഈ 5x എന്ന് പറയുന്നത് 20 തന്നിട്ടുണ്ട്. പെൺകുട്ടികളുടെ എണ്ണം 20, ദാറ്റ് ഈസ് ഗിവൺ. അതുകൊണ്ട് 5x = 20 എന്ന് കൊടുക്കാം. അപ്പോൾ എക്സ് എത്രയായിരിക്കും? 20 ÷ 5. 20 ÷ 5 എത്രയാണ്? 4. ഇവിടെ നമ്മൾ എക്സ് എന്ന് പറയുന്ന സ്ഥാനത്ത് കൊടുക്കേണ്ട നമ്പർ 4. അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 4 × 4 = 16. പെൺകുട്ടികളുടെ എണ്ണം 5 × 4 = 20. അപ്പോൾ ഇവിടുത്തെ ആൺകുട്ടികളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ 16. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണ്. അപ്പോൾ ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണത്തിൻ്റെ അംശബന്ധം എത്രയാണ്? 4:5. ആൺകുട്ടികളുടെ എണ്ണം അറിയാമോ? അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ എന്തെടുത്തു? 4x എന്നെടുത്തു. പെൺകുട്ടികളുടെ എണ്ണം അറിയാമോ? അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ എന്തെടുത്തു? 5x എന്നെടുത്തു. പെൺകുട്ടികളുടെ എണ്ണം ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുണ്ട്? 20. അപ്പോൾ എങ്ങനെ എഴുതണം? 5x = 20. അപ്പോൾ എക്സ് എത്രയാണ്? 20 ÷ 5. 20 ÷ 5 എത്രയാണ്? 20 ÷ 5 4. അങ്ങനെയാണെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എക്സിൻ്റെ സ്ഥലത്തേക്ക് 4 കൊടുത്താൽ മതി. 4 × 4 എത്രയാണ്? 16. അപ്പോൾ ഈ ക്ലാസ്സിൽ മൊത്തം 36 പിള്ളേരുണ്ട്. 20 പെൺകുട്ടികളും 16 ആൺകുട്ടികളും. ഇവിടെ ആൺകുട്ടികളുടെ എണ്ണം 16. ഫോർ മോർ ക്ലാസ്സസ് ഡൗൺലോഡ് PSCtalks.